നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും. സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വലിയ വാർത്തകൾ നിങ്ങളുമായി സംസാരിക്കാൻ വേണ്ടിയാണ്. ഈ വലിയ വാർത്തകൾ എല്ലാം ഒരൊറ്റ വീഡിയോയിൽ ആക്കി ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്, കാരണം സമയത്തിൻ്റെ കുറച്ച് പോരായ്മ ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു നാല് വീഡിയോ ചെറിയ വീഡിയോസായിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു. എന്ത് തന്നെയാലും നമുക്ക് ഈ ഒറ്റ വീഡിയോയിലൂടെ തന്നെ ഈ എല്ലാ കാര്യങ്ങളും പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കും. മുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവുചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് പൂർണ്ണമായിട്ടൊരു സിനിമ ബേസ് ചെയ്തിട്ടുള്ളൊരു ചാനലാണ്. അതുകൊണ്ട് സിനിമയെ സ്നേഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നലത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വലിയ വലിയ സിനിമകളുടെ എല്ലാം തന്നെ ഷൂട്ടിംഗ് നിന്നുപോയ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നു. നിലവിൽ തുടങ്ങിയിരുന്ന ഒട്ടുമിക്ക സിനിമകളുടെയും ഷൂട്ടിംഗ് നിർത്തിവെച്ച കാര്യമാണ് ഞാൻ ആ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത്. പക്ഷേ ഇന്ന് വേറൊരു വലിയ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ച കാര്യം കൂടി ഇതിനകത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഫഹദ് ഫാസിലെ നായകനായിട്ടുള്ള ഇരുൾ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് ഒരു വലിയ സിനിമയായിട്ട് തന്നെ, കാരണം ഇന്ന് ടൊവിനോ തോമസ് എന്ന് പറയുന്ന താരത്തേക്കാൾ താരമൂല്യമുള്ള ഫഹദ് ഫാസിലിൻ്റെ സിനിമ കൂടി ആരംഭിച്ചതോടുകൂടി മലയാളത്തിൽ വലിയ സിനിമകളുടെ ഷൂട്ടിംഗ് ആരംഭിച്ചു എന്ന് തന്നെ നമുക്ക് ഔദ്യോഗികമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു രീതിയിലേക്ക് സംഭവിച്ചിട്ടുണ്ട്. ഫഹദ് ഫാസിൽ, സൗബിൻ സാഹിർ, ദർശന രാജേന്ദ്രൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്ന ഇരുൾ എന്ന് പറയുന്ന ചിത്രം, നഫീസ് യൂസഫ് എന്ന് പറയുന്ന പുതുമുഖ സംവിധായകനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ആൻഡോ ജോസഫിൻ്റെയാണ് പ്രൊഡക്ഷൻ കമ്പനി. അതുപോലെ തന്നെ ജോമോൻ ടി ജോണാണ് ചിത്രത്തിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഒരു വലിയ ഒരു സിനിമയുടെ എല്ലാ ക്രൂവും ഒത്ത് വന്നിട്ടുള്ള ഒരു സിനിമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പുതുമുഖ സംവിധായകൻ എന്നുള്ളൊരു സംഭവം മാത്രമാണ് അവിടെ ഒരല്പം ഡൗണായി നിൽക്കുന്നത്. എന്ത് തന്നെയാലും വലിയ സിനിമ ഒരെണ്ണം ഇരുൾ എന്ന് പറയുന്ന സിനിമ സ്റ്റാർട്ടിംഗ് ചെയ്തു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. അടുത്തത് വിജയ് ദേവരകൊണ്ട എന്ന് പറയുന്ന തെലുങ്ക് നടന്ന ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും. പ്രത്യേകിച്ച് മലയാളത്തിലുൾപ്പെടെ നല്ല വലിയ ഫാൻസുള്ള ഒരു നടൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഒരു അപ്ഡേറ്റ് അദ്ദേഹത്തിൻ്റെ സിനിമ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. ഫൈറ്റർ എന്ന് പറയുന്ന ഒരു ബിഗ് ബജറ്റ് ചിത്രം ഓൾ ഇന്ത്യ ലെവലിൽ റിലീസ് ചെയ്യിപ്പിക്കാൻ, മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലേക്ക് ഡബ് ചെയ്ത് റിലീസ് ചെയ്യിപ്പിക്കാനുള്ള പ്ലാനിങ്ങോടുകൂടി ഇറക്കുന്ന ഫൈറ്റർ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് 24-ാം തീയതി ഹൈദരാബാദിൽ നിന്ന് ആരംഭിക്കുമെന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. ചിത്രം അടുത്ത കൊല്ലം അവസാനത്തോടുകൂടിയായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. കാരണം ഒരു വലിയ സിനിമയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. എന്ത് തന്നെയാലും ഫൈറ്റർ എന്ന് പറയുന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമ വരുന്നതോടുകൂടി തന്നെ ഇപ്പോൾ തെലുങ്ക് നടൻ എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിജയ് ദേവരകൊണ്ട ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ വലിയ പ്രശസ്തനായി മാറുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം. കാരണം ആ റേഞ്ചിലുള്ള പടമായി വരാൻ സാധ്യതയുണ്ട് ആ ഫൈറ്റർ എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ. എന്ത് തന്നെയാലും നല്ലൊരു സിനിമയായിട്ട് വരട്ടെ എന്ന് നമുക്ക് ആശിക്കാം. 24-ാം തീയതി ഹൈദരാബാദാണ് ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇനി വേറെ ഒരു കാര്യം, ഇന്ന് ലോക സിനിമ എന്ന് വേണം, ലോക സിനിമ എന്ന് വിട്ടുള്ള വെറുതെ തള്ളിയതാണ്, സൗത്ത് ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു അനൗൺസ്മെൻറ്റ് ഇന്ന് ഇപ്പോൾ ഏകദേശം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാൾ 10 മിനിറ്റ് മുമ്പ് പുറത്തു വന്നിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, കൈദി, മാസ്റ്റർ എന്നീ രണ്ട് സൂപ്പർ വലിയ ചിത്രങ്ങൾക്ക് ശേഷം നമ്മുടെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന അടുത്ത ചിത്രത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നടന്നിരിക്കുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് ഇന്നലെ തന്നെ വലിയ രീതിയിൽ തന്നെ സിനിമാ മേഖലകളിലെല്ലാം വലിയ ചർച്ചകളുണ്ടായിരുന്നു. സിനിമ ഗ്രൂപ്പുകളിലെല്ലാം ഈ ചിത്രത്തിൻ്റെ പ്രതീക്ഷയെക്കുറിച്ച് ഉണ്ടായിരുന്നു. ഈ ചിത്രം ഇന്ന ടീമിനെ വെച്ചിട്ടുള്ള ഒരു സിനിമയായിരിക്കാൻ വരെ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. സംഭവം സത്യമായി വന്നിരിക്കുന്നു. കമലഹാസനെ നായകനാക്കി വെച്ച് ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യാൻ പോകുന്ന ഒരു ചിത്രം വരുന്നു. അനിരുദ്ധ് മ്യൂസിക് ചെയ്യുന്ന ഒരു ചിത്രം വരുന്നു. ചിത്രത്തിൻ്റെ പേര് വൺസ് അപ്പോൺ എ ടൈം ദെയർ ലിവ്ഡ് എ ഗോസ്റ്റ് എന്നാണ് ചിത്രത്തിൻ്റെ പേര് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. വൺസ് അപ്പോൺ എ ടൈം ദെയർ ലിവ്ഡ് എ ഗോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ടൈറ്റിലാണ്. ഈ ടൈറ്റിൽ തന്നെയാണ് ഔദ്യോഗികമായിട്ട് വരാൻ പോകുന്നത് എന്നുള്ള കാര്യം കണ്ടറിയണം. ഇപ്പോൾ എന്തായാലും ചിത്രത്തിൻ്റെ പേരായിട്ട് ഔദ്യോഗികമായിട്ടുള്ള റിസൾട്ട് വന്നിരിക്കുന്നത് ഇതാണ്. കാരണം അവിടെ ഇംഗ്ലീഷ് ടൈറ്റിലുകൾക്കൊക്കെ കുറച്ച് ടാക്സ് കൂടുതലാണ് എന്നുള്ളൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ എടുത്ത് മാറ്റിയോ എന്നറിയത്തില്ല. എന്തായാലും അങ്ങനെയൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഇനി അത് മാറ്റിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ടൈറ്റിൽ ഇപ്പോൾ വരാൻ സാധ്യമില്ല, മാസ്റ്റർ എന്ന് പറയുന്ന ടൈറ്റിൽ വരാൻ സാധ്യമില്ല. നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത്. എന്തായാലും ഒരു ഗംഭീരമായിട്ടുള്ളൊരു ഫോട്ടോയാണ് ടൈറ്റിലിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൈറ്റിൽ കാർഡ് അനിരുദ്ധ് ഷെയർ ചെയ്ത് നിങ്ങളൊന്ന് കാണണം. ഒരു ഗംഭീരമായി
പ്രധാനമായിട്ടുള്ള സാധനം തന്നെയാണ് അത് തന്നെ. എന്തോ ഒരു 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 സംഭവം ആ സിനിമയ്ക്കകത്ത് ഉണ്ട് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗംഭീര ടൈറ്റിലാണ് കാണാൻ സാധിക്കുന്നത്. നല്ലൊരു ചിത്രമായിട്ട് വരട്ടെ, അനിരുദ്ധിൻ്റെ മ്യൂസിക്കോടുകൂടി വരുമ്പോൾ എന്തായാലും ഒരു ഇളക്കി മറിക്കുന്ന ഒരു സിനിമയായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. കൈതി കണ്ടവർക്കറിയാം ലോകേഷ് കനകരാജ് ആരാണെന്നുള്ളത്. തീർച്ചയായിട്ടും കമലഹാസൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഡൈഹാർഡ് ഫാൻമാരിൽ ഒരാളാണ് ലോകേഷ് കനകരാജ് എന്നുള്ള കാര്യം ഇദ്ദേഹം തന്നെ ലോകേഷ് കനകരാജ് തന്നെ പല വേദികളിൽ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് കമലഹാസനെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് എന്ന് അദ്ദേഹം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഒരു ഗംഭീരമായിട്ടുള്ള സിനിമയാക്കി മാറ്റാൻ അദ്ദേഹം എന്താ പറയുക അതികഠിനമായിട്ട് തന്നെ ശ്രമിക്കുമെന്നുള്ളൊരു കാര്യം നമുക്ക് ഊഹിക്കാം. എന്ത് തന്നെയാലും ആ ചിത്രത്തിന് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അദ്ദേഹം അടുത്തതായി കടക്കാൻ പോകുന്നത് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം പടം പൂർത്തിയായിട്ടിരിക്കുകയാണ്. അത് റിലീസ് ചെയ്യിപ്പിക്കുന്ന സമയം എന്ത് തന്നെയാലും ആ ഒരു ടൈമിന് വേണ്ടി സംവിധായകൻ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അതിൻ്റെ ഫസ്റ്റ് കോപ്പി പ്രൊഡ്യൂസർക്ക് കൈമാറിയിട്ടുണ്ടാകും. ഇനി പ്രൊഡ്യൂസർ അത് മാർക്കറ്റ് ചെയ്തോളും, അത് റിലീസ് ചെയ്യിപ്പിച്ചോളും. അതുവരെ ഉള്ള ടൈമിനുള്ളിൽ തന്നെ കമലഹാസനെ നായകനാക്കി വെച്ചിട്ടുള്ള ഈ വൺസ് അപ്പോൺ എ ടൈം ദെയർ ലിവ്ഡ് എ ഗോസ്റ്റ് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അടുത്തത് വേറൊരു വലിയ റിപ്പോർട്ടാണ്. കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക് എന്നീ ഭാഷകളിലേക്കുള്ള ഡബ്ബിംഗ് ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ്. ചിത്രത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഷൂട്ടിംഗ് ഒന്നും പൂർത്തിയായി കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചിത്രത്തിൻ്റെ ചെയ്ത് വച്ച ഭാഗത്തിൻ്റെ ബാക്കിയുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടാവായിരിക്കും. അത് എന്ത് തന്നെയായാലും ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക് ഭാഷകളിലാണ് ചിത്രം ഡബ്ബ് ചെയ്യുന്നത്. ഈ നാല് ഭാഷകളിലേക്കുള്ള ഡബ്ബിംഗ് ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് ഷൈം ടോം ചാക്കോ പുറത്തുവിട്ട ഒരു വാർത്തയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രവുമല്ല ഈ നാല് ഭാഷയിലും ചിത്രം എങ്ങാനും കയറി ഹിറ്റാവുകയാണെങ്കിൽ ചിത്രം ഏകദേശം 200 കോടി രൂപയ്ക്ക് മുകളിൽ മാർക്കറ്റ് ബിസിനസ് നേടുമെന്നുള്ള വാർത്തകളും ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മലയാളത്തിൽ ദുൽഖർ എന്ന് പറയുന്ന പേര് എഴുതി കാണിച്ചാൽ പോലും ഏകദേശം നല്ല രീതിയിലുള്ള ഒരു ഇനിഷ്യൽ കിട്ടാൻ സാധ്യതയുണ്ട്. സിനിമ നല്ലതാണ്, പോസിറ്റീവ് റിവ്യൂ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഊഹിക്കാം ഒരു വലിയ ഹിറ്റായിട്ട് കേരളത്തിൽ ചിത്രം മാറാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എങ്ങനെയാണെന്ന് അറിയില്ല എങ്കിൽ പോലും സിനിമ റിലീസ് ചെയ്ത് നല്ല പോസിറ്റീവ് റിവ്യൂസ് വരികയാണ്, കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ മാറുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു കളക്ഷൻ കേരളത്തിനകത്ത് നിന്ന് തന്നെ മാത്രമായിട്ട് കിട്ടും. ഏകദേശം ഒട്ടും മോശമല്ലാത്ത രീതിയിൽ തന്നെ അദ്ദേഹത്തിന് തമിഴ്നാട്ടിലും ഫാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന് കിട്ടുന്ന അതേ തുക തന്നെ തമിഴ്നാട്ടിൽ നിന്നും പിരിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. ആ ഒരു തമിഴ്നാടിൻ്റെ ആ ഒരു ഫാൻസിൻ്റെ ഒരു സംഭവം കൂടി ഒത്തുവരുന്നതോടുകൂടി തന്നെ നല്ലൊരു ഒരു 100 കോടി രൂപ റേഞ്ചിലേക്ക് സിനിമ എത്തുമെന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല തെലുങ്കിലും അദ്ദേഹത്തിന് ഓഡിയൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഹിന്ദിയിലും അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെ ഫാൻസിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. രണ്ട് സിനിമകളാണ് അദ്ദേഹം ചെയ്തത്. ഹിന്ദിയിൽ രണ്ടും വലിയ ശ്രദ്ധ നേടിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ നല്ല അഭിനേതാവ് എന്നുള്ളൊരു പേര് നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നല്ല ഒരു നടനാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന് അവിടെ തെളിയിക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഹിന്ദിയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു അത്യാവശ്യം പടം മോശമല്ല എന്നുള്ള റിപ്പോർട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് നേടിയെടുക്കാൻ സാധിക്കും. 200 കോടി രൂപ വരെ ഈ ചിത്രത്തിന് ബിസിനസ് നേടാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്ത് തന്നെയാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ചിത്രം എന്ന് റിലീസ് ചെയ്യും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. എന്ത് തന്നെയാലും ദുൽഖറിൻ്റെതായിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കാണാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നമുക്ക് കൊടുക്കാവുന്ന സിനിമകളുടെ ലിസ്റ്റിൽ പെടുത്താവുന്നതാണ് കുറുപ്പ് എന്ന് പറയുന്ന സിനിമ. നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ നന്ദി, നമസ്കാരം.